നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 74 ചാട്ടവാറടികൾ അവളുടെ പുറം പൊളിഞ്ഞിരുന്നു. ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കണ്ണു നിറയാതെ ആ ചിത്രമൊന്ന് കാണാൻ കഴിയില്ല. ചോര കട്ട പിടിച്ചു കിടക്കുന്നുണ്ട്. ഇതിന് താഴെ വലിയ വിമർശനങ്ങൾ. ഇറാൻ ഭരണകൂടത്തിനെതിരെയും ആയത്തുള്ള അലി ഖമനേയിക്കെതിരെയും ശാപവാക്കുകൾ. തല്ലിക്കോളൂ, തല്ലിക്കൊന്നോളൂ, പക്ഷേ നിങ്ങളുടെ ഈ ആധിപത്യം, ഏകാധിപത്യം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഹിജാബ് ധരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മതം ഞങ്ങളെ അടിച്ചേൽപ്പിക്കേണ്ട, അതിന് ഞങ്ങൾ നിന്ന് തരില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് ഒരു വിഭാഗം മാത്രമല്ല, ഇറാനിലെ മത പോലീസിങ്ങിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായി രംഗത്തേക്ക് വരുന്നത് വലിയൊരു വിഭാഗം ചെറുപ്പക്കാരും സ്ത്രീകളും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ്. ഖമനേയിയുടെ ഇത്തരത്തിലുള്ള കാടത്തങ്ങൾ ഇനി അംഗീകരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇറാനിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുന്നു. ഇറാൻ ഭരണകൂടത്തിനെതിരെ, ഖമനേയിയുടെ ഏകാധിപത്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. അവരെ തിരുത്താനായി ഞങ്ങൾ ഇറങ്ങുന്നു എന്നാണ് ഇറാൻ ജനത പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിജാബ് നിയമത്തിൽ പിടിമുറുക്കുകയാണ് ഇറാൻ. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊട്ടിച്ചു. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ വീഡിയോയും ചിത്രങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. യുവതിയുടെ ശരീരത്തിന്റെ പിറകിലും മുഗൾ ഭാഗത്ത് തോളുകൾ, കാലിന്റെ മുഗൾ ഭാഗം എന്നിവിടങ്ങളിൽ അടിച്ചതിന്റെ പാടുകൾ കാണാം. ഇറാനിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മസിഹ് അലിനജാദ് തല്ലാണ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവച്ചത്. ക്രൂരമായ ലാത്തിചാർജിന്റെ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന് എഴുതിയ ബോർഡും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇവർ പറഞ്ഞതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം 74 ചാട്ടവാർ അടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. തനിക്ക് ചാട്ട അടികൾ കൊണ്ട് കിട്ടിയതാണ് ഈ ഗുരുതര പരിക്കുകളെന്ന് യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. ഹിജാബ് ധരിക്കാത്തതിൽ താൻ മാപ്പ് പറയില്ല എന്നും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തടവുകാരായി ജീവിക്കുന്നതിൽ തളർന്നിരിക്കുന്നു എന്നും യുവതി പറഞ്ഞു. ഹിജാബ് ബില്ല് നടപ്പിലാക്കാൻ ഭരണകൂടം തയ്യാറെടുക്കുമ്പോൾ ഓർക്കുക, ഇറാനിലെ ലിംഗവർണ വിവേചനം വ്യവസ്ഥാപരമായ അടിമത്തമാണെന്ന് മാധ്യമപ്രവർത്തകനും പറഞ്ഞു. ഹിജാബ് നിയമം നിർബന്ധമാക്കിയതിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത്. മഹ്സ അമിനിയുടെ 2022 പോലീസിന്റെ കസ്റ്റഡിയിൽ നടന്ന മരണവും അതിന് പിന്നാലെയുള്ള സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രക്ഷോഭവുമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം. പിന്നീട് 16 വയസ്സുകാരിയായ അറസു ഖവാരിയുടെ ആത്മഹത്യയും മറ്റൊരു വിവാദമായി മാറി. ഡാൻസിങ്ങിനിടെ ഹിജാബ് ധരിക്കാത്ത വീഡിയോ പുറത്തുവിടുമെന്ന സ്കൂൾ ഭീഷണിക്കിരയായാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇറാൻ ഭരണകൂടത്തിനെതിരെ വീണ്ടും സ്ത്രീകൾ തെരുവിലിറങ്ങുകയാണ്. അവർ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. മസൂദ് പെസഷ്കാൻ ഇതിൽ എന്ത് തീരുമാനം കൈക്കൊള്ളും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആയത്തുള്ള അലി ഖമനേയിയുടെ മത പോലീസിങ്ങിനെതിരെ ശക്തമായ പ്രതിഷേധം വീണ്ടും ഇറാനിൽ ഉയർന്നു വരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.